സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. തിമോത്തിയോട് ശ്ലീഹ ആവർത്തിക്കുന്ന പദം തന്നെ നമുക്ക് ഇന്ന് ധ്യാന വിഷയമാക്കാം. എവുസേബിയ, സത്യാരാധന, യഥാർത്ഥ ഭക്തി, ദൈവികത എന്നൊക്കെ അർത്ഥം പേറുന്ന ആ വാക്ക് ഈ ദിവസങ്ങളിൽ നിരവധി തവണ നാം കണ്ടുവരുന്നു. യൗവനചിന്തയിൽ എവുസേബിയ എന്നാൽ ദേവതകളെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ജീവിതത്തെ കുറിക്കുന്നു. ദേവതകളെ എങ്ങനെ ആരാധിക്കണമെന്ന തിരിച്ചറിവിനെയും. എന്നാൽ നമ്മുടെ എവുസേബിയ ഇന്നലെ കണ്ടതുപോലെ വിശ്വാസത്തിൻ്റെ മഹാത്മ്യം പേറുകയാണ്. അത് വെറും വിശ്വാസ പ്രമാണം മാത്രമല്ല, ജീവിത പ്രമാണം കൂടിയാണ്. കാരണം നാം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരാണ്, തന്നെയുമല്ല ജീവനുള്ള ദൈവത്തെ അടുത്തനുകരിക്കുകയും ചെയ്യുന്നു. ശ്ലീഹ തിമോത്തിയോട് ഒരു സഭാശ്രേഷ്ഠനെന്ന നിലയിൽ സ്വന്തം രക്ഷയും മറ്റുള്ളവരുടെ രക്ഷയും ഉത്കർഷവും ഓർത്ത് പെരുമാറണം എന്ന് പഠിപ്പിക്കുകയാണ്. ഇന്നലെ സങ്കീർത്തനം 111 ധ്യാനിച്ചപ്പോൾ നാം കണ്ടിരുന്നു ദൈവത്തിൻ്റെ വചനവും പ്രമാണങ്ങളും വിശ്വാസയോഗ്യമാണെന്ന്, പിസ്റ്റോസ്. ഇന്നാകട്ടെ സങ്കീർത്തനം 11 തന്നെയാണ് നാം തുടരുന്നത്. ദൈവിക ഉടമ്പടിയുടെ കരുണയും വിശ്വസ്തതയും സ്തുതിക്കുക മാത്രമല്ല ഈ സങ്കീർത്തനം ചെയ്യുന്നത്, അവയെ അടുത്തനുകരിക്കുകയുമാണ്. ദൈവഭക്തി, ദൈവഭയം ജ്ഞാനത്തിൻ്റെ ഉറവിടമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവിക ഉടമ്പടിയെ പാലിക്കുന്നവൻ ദൈവത്തെ തിരിച്ചറിയാനുള്ള ജ്ഞാനത്താൽ അലങ്കൃതനാകുന്നു. ഈ ധ്യാനത്താൽ ശ്ലീഹ തിരിച്ചറിയുന്ന ദൈവിക സത്യങ്ങളെ വിശ്വാസയോഗ്യമായ, എല്ലാവർക്കും സ്വീകാര്യമായ പ്രമാണങ്ങളായി ശ്ലീഹ തിമോത്തിക്ക് പകർന്നു നൽകുകയാണ്. പിസ്റ്റോസ് ഓർ ലോഗോസ്. 1 തിമോത്തി 1:15 3:1 നാം കണ്ട ഈ പ്രയോഗം ഇന്ന് 4:9 നാം കാണും. കായികാധ്വാനം ചെയ്യുന്നവന് താൽക്കാലിക നേട്ടങ്ങൾ സമ്പാദിക്കാനാകും, എന്നാൽ വിശ്വാസത്തെ പ്രതി അധ്വാനിക്കുന്നവന് ഇഹലോകത്തിലും പരത്തിലും അത് പ്രയോജനകരമാകുന്നു. നമ്മുടെ ദൈവാർപ്പണം എവുസേബിയ അത് വിശ്വാസത്തിൻ്റെ ഫലദായകമായ ഈ അധ്വാനം തന്നെയാണ്. കാരണം നമ്മുടെ പ്രത്യാശ ജീവനുള്ള ദൈവത്തിലാണ്. സർവരും അവനിൽ രക്ഷ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ടല്ലോ. 1 തിമോത്തി 4:9-10. ഈ തിരിച്ചറിവുകൾ ഒരു മെത്രാനെന്ന രീതിയിൽ തിമോത്തി പ്രഘോഷിക്കുക മാത്രം പോരാ, അത് സ്വമേധയാ ശീലിക്കാനും ശ്രദ്ധാലുവാകണം എന്ന് ശ്ലീഹ പറയുകയാണ്. പരസ്യജീവിതം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, രഹസ്യജീവിതവും സൂക്ഷിക്കണം. അതല്ലെങ്കിൽ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തിയിട്ട് നാം നാശത്തിന് കീഴ്പ്പെടുന്നവരായി മാറും. തനിക്ക് ലഭിച്ച ദാനങ്ങളെ കരിസ്മാറ്റ പരിപോഷിപ്പിക്കണമെന്ന് ശ്ലീഹ തിമോത്തിയെ ഓർമ്മിപ്പിക്കുകയാണ്. അത് തിമോത്തിക്ക് കൈവയ്പ് ശുശ്രൂഷ വഴി ലഭിച്ചതാണ്. അവനിൽ നിറവേറുന്ന ദൈവവചനവുമാണത്. ദൈവിക പാരമ്പര്യത്തിൽ നിന്ന് അവൻ കൈവരിച്ചതാണത്. അവൻ അങ്ങനെ പ്രവാചക പരമ്പരയിൽ ചേർക്കപ്പെടുന്നു. വിശ്വാസത്തെ പ്രതിയുള്ള തൻ്റെ അധ്വാനം ദർശിക്കുന്നവർ തൻ്റെ വളർച്ച തന്നെ കാണാനിടയാകട്ടെ എന്ന് ശ്ലീഹ അവനെ പ്രതി ആശംസിക്കുകയാണ്. തിമോത്തിയുടെ യഥാർത്ഥ ആരാധന എവുസേബിയ അത് വളർച്ചയിൽ എത്തിക്കുന്നു. അതേ നാണയത്തിൽ ശ്ലീഹ വേറൊരു സന്ദർഭത്തിൽ കുറിക്കുന്നുമുണ്ട്. സ്വന്തം ചിന്തകൾ കൊണ്ട് ദൈവഹിതത്തെ ഹനിക്കുകയും അതേസമയം തങ്ങൾ ദൈവേഷ്ടമാണ് ചെയ്യുന്നതെന്ന് ധരിക്കുകയും സ്പെക്കുലേറ്റീവ് നോൺസെൻസ് ചെയ്യുന്നവർ കപടഭക്തി അസേബിയ ദൈവനിരാസത്തിൽ ഉത്തരോത്തരം വളരുന്നുവെന്ന്. 2 തിമോത്തി 2:16. പരസ്യവും രഹസ്യവും തമ്മിലുള്ള ഇഴയടുപ്പും. യഥാർത്ഥ ആരാധന, സ്വന്തം ചിന്തകളെ പ്രതിഷ്ഠിക്കുന്ന ദൈവനിരാസം, ദൈവിക ദാനങ്ങൾ എന്നീ പ്രമേയങ്ങൾ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് ഇന്ന് സുവിശേഷത്തെ വായിച്ചെടുക്കാം. ലൂക്ക 7:36-50. ഷിമയോൻ എന്നൊരു ഫരിസേൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു സ്ത്രീ നാഥൻ്റെ പാദം സുഗന്ധ ലേപനത്താൽ കഴുകി തുടയ്ക്കുകയാണ്. കപടാരാധനയുടെയും ദൈവനിരാസത്തിൻ്റെയും മകുടോദാഹരണമായി ഷിമയോൻ എന്ന ഫരിസേയൻ അവിടെ മാറുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അവൻ ദൈവനിരാസകനായ ഒരു വിവരദോഷി തന്നെയായി മാറുന്നു. അനോയിയ, നാം പലയാവർത്തി ധ്യാനിച്ചിട്ടുള്ള വാക്കാണത്. ഷിമയോൻ നാഥനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ ഈ സ്ത്രീ എത്രക്കാരിയെന്ന് അറിഞ്ഞേനെ. പ്രവാചകരെ നിന്ദിക്കുകയും നിരസിക്കുകയും ദൈവത്തെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഫരിസേയർ തന്നെ ഇത് പറയണം. ലൂക്ക 7:29-30. തിമോത്തിയോട് ശ്ലീഹ പറഞ്ഞതുപോലെ തങ്ങളുടെ പ്രവാചക അഭിഷേകം മറക്കുന്നവരാണവർ. നാഥൻ ഒരു ഉപമയും പറയുന്നുണ്ട്, കടമിളവുകളുടെ ഉപമ. കടമിളവ് ചെയ്യുന്നതിനെ കരീസോമായി എന്നാണ് ലൂക്ക വിളിച്ചത്, ദാനമായി നൽകുക എന്നർത്ഥം.
തിമോത്തിക്ക് ലഭിച്ച ദാനങ്ങളെ കരിസ്മാറ്റ ശ്രീഹ ഓർമ്മിപ്പിച്ചിരുന്നല്ലോ. പാപമോചനത്തിൽ നിന്നാണ് ഈ ദാനം നമുക്ക് ലഭിക്കുന്നത്. പാപമോചനം തന്നെ വലിയൊരു ദാനമല്ലേ? ദൈവത്തിൽ നിന്നുള്ള ആ പാപമോചനം സ്വീകരിക്കാത്തതിനാൽ ഫരിസേന ഹൃദയം തുറന്ന് സ്നേഹിക്കാനാകുന്നില്ല. ആ സ്ത്രീയെ നോക്കൂ, അവൾ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നോക്കൂ. കാരണം അവൾക്ക് വലിയ കടമിളവ് ലഭിച്ചിരിക്കുന്നു. തങ്ങൾക്കായി മരിച്ച ക്രൂശിതനെ നോക്കിയവർ ആ സ്നേഹത്തിൻ്റെ ആഴത്തിൽ പരസ്പരം നോക്കുന്നത് നാം ഇന്നലെ കണ്ടിരുന്നല്ലോ. അവരുടെ വിശ്വാസം അവളെ രക്ഷിക്കുകയാണ്. വിശ്വാസധീരതയിൽ വളർച്ച പ്രാപിക്കാൻ തിമോത്തിയോട് ശ്രീഹ പറഞ്ഞതും ഓർക്കില്ലേ? അവൾ ഒരു പരസ്യപാപിയാണെന്ന് ഷിമയോൻ മുറുമുറുക്കുകയാണ്. താനൊരു രഹസ്യപാപിയാണെന്ന് മറച്ചു വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ എന്തെങ്കിലും മറയുണ്ടോ? ശ്രീഹ തിമോത്തിയോട് പറഞ്ഞതുപോലെ, നീ പരസ്യമായി പ്രഘോഷിച്ച കാര്യങ്ങൾ സ്വകാര്യ ജീവിതത്തിലും പാലിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാവരും രക്ഷപ്പെടുമ്പോൾ നിനക്കും രക്ഷപ്പെടണ്ടേ? തങ്ങൾ പ്രഘോഷിച്ച സത്യങ്ങൾ സ്വജീവിതം കൊണ്ട് മുദ്രവെച്ച് രക്തസാക്ഷിത്വം വരിച്ച മെത്രാന്മാരായ കൊർണേലിയസിൻ്റെയും സിപ്രിയാൻ്റെയും ഈ തിരുനാൾ ദിവസം തന്നെ ഈ ഒരു ഓർമ്മ ദീപ്തമായി മാറട്ടെ.